ഫംഗ്ഷനിൽ നോക്കിയപ്പോൾ ഒരു ജീൻസ് എൻ്റെ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ജീൻസ് ഉണ്ടായിരുന്നു. ആ ജീൻസ് കാണുന്നില്ല. ആ ജീൻസിന് പകരം പുള്ളി പുള്ളിയുടെ മുണ്ട് ഊരിയിട്ട് ആ മുണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ജീൻസ് കാണാനില്ല. അങ്ങനെ അവസാനം എനിക്ക് അവിടെ ഒരു പേര് കിട്ടി. ഇങ്ങനെ പിന്നെയും കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കേൾക്കാൻ മതി. അപ്പം പിന്നെ അതിൽ നിന്നും സൗണ്ട് വരാൻ തുടങ്ങി. അതിങ്ങനെ ആക്കെ വരാനൊക്കെ തുടങ്ങി. അപ്പം അവർക്ക് എൻ്റെ തല വരാൻ കാണാം. എന്നിട്ട് ഇവർ രണ്ടുപേരും എന്നെ നോക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, വെള്ളം ഉണ്ടാക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, ഞാൻ ടാപ്പ് തുറക്കാൻ നോക്കുന്നു, സൗണ്ട് വല്ലതും പോകുന്നുണ്ടോ, ഒരു രക്ഷയില്ല. ഞങ്ങൾ എന്നും ഇന്നും കാണുമ്പോഴത്തേക്കും ഞങ്ങൾ ഏത് പന്ന ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞു നെഞ്ചത്തോട്ട് ഞാൻ ഇരിക്കും. സോറി മൈക്ക്. കോളേജ് ജോയിൻ ചെയ്തപ്പം എൻ്റെ ഫസ്റ്റ് ഹോസ്റ്റൽ ഒരു പ്രൈവറ്റ് ഹോസ്റ്റലായിരുന്നു. ആ ഹോസ്റ്റലിൻ്റെ ഒരു പ്രത്യേക ഒരു സംഭവം വാസ് ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും പരിചയപ്പെടുന്നു, എല്ലാവരും ഒക്കെ സംസാരിക്കുന്നു, ഞങ്ങൾ റൂമൊക്കെ കണ്ടുപിടിച്ചു, ഒക്കെ ഇന്ന ആൾ ഇന്ന റൂമിലാണ്. അപ്പം എൻ്റെ റൂമിൽ ഒക്കെ എനിക്ക് മനസ്സിലായി മൂന്ന് പേരുണ്ട്. എന്നിട്ട് രാത്രി ഒരു ഒരു 10 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് സാധാരണ ഒരു തിയേറ്റർ ആയിരിക്കും. അപ്പം അവിടെ നിന്ന് കുറച്ച് ഓരോ പടത്തിൻ്റെ ഒക്കെ സൗണ്ടും ആ ഡയലോഗ് പറയുന്നതൊക്കെ കുറച്ചൊക്കെ കേൾക്കാം. പക്ഷെ ഒരു 11 ആയപ്പോഴത്തേക്കും ഈ സൗണ്ടൊക്കെ കുറച്ച് മാറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങളിങ്ങനെ ഓരോ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് ഞങ്ങൾ അതെന്താ ഈ ഒരു സൗണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പിന്നെയും കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. അപ്പം പിന്നെ അതിൽ നിന്നും സൗണ്ട് വരാൻ തുടങ്ങി. അതിങ്ങനെ ആക്കെ വരാനൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങൾക്കൊരു സംശയം, ഇതെന്ത് തിയേറ്റർ, നമുക്ക് ഒരു പിടിയില്ല ആ ഒരു ടൈമിൽ. പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ പോയി കോളേജിൽ പോകുന്ന വഴി ഞങ്ങൾ ആ തിയേറ്ററിൽ കൂടെ പാസ് ചെയ്തപ്പോൾ നോക്കിയപ്പം നമ്മുടെ സ്വന്തം ഷക്കീല ചേച്ചിയുടെ പടം ഓടുന്ന തിയേറ്ററാന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അടുത്ത 2 ഞങ്ങൾ എല്ലാ രാത്രിയും ഷക്കീല ചേച്ചിയുടെ സൗണ്ട് കേട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ വളരെ വളരെ ലോയൽ ഫാൻ ബേസ് അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തു ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് തന്നെ. എന്തും വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ശനിയാഴ്ച രാത്രി 11 ആകുമ്പോഴത്തേക്കും സൂര്യ ടി വിയിൽ പ്രത്യേകം ഒരു പ്രോഗ്രാം വരുമായിരുന്നു. അത് ഞങ്ങൾ അവിടെ അഡ്വർടൈസൊക്കെ ചെയ്ത് ഞങ്ങളുടെ ചേച്ചിമാരോടൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിലെ മേറ്ററൻ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഹോസ്റ്റല് ഒരു 10 ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഗേറ്റൊക്കെ പൂട്ടിയിട്ട് പോകും. പിന്നെ ഞങ്ങൾ പിള്ളേർ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ. അങ്ങനെ ഞങ്ങൾ അഡ്വർടൈസും കൊടുത്തു. 11 സ്പെഷ്യൽ ഷോ ഉണ്ട്, എല്ലാവരും താഴെ മെസ് ഹാളിലോട്ട് വരണം, നമ്മൾ ഒരു ടി വി പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായിരുന്നു, വീണ്ടും ഷക്കീല ചേച്ചിയുടെ പേഴ്സണലൈസ്ഡ് ടി വി പ്രോഗ്രാം ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ നിരന്നിരുന്ന് ചേച്ചീനെയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് 1 കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും റൂമിൽ പോകും. അങ്ങനെ വളരെ നല്ല കുട്ടികളായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ വരെ ആ ഹോസ്റ്റലിൽ പഠിച്ച എല്ലാ ചേച്ചിമാരും അനീത്തിമാരും ജൂനിയേഴ്സും സീനിയേഴ്സും, സോറി ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ ലീക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പം ആ ഹോസ്റ്റലിൽ ഇല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. വേറൊരു ഇൻസിഡൻറ്റ് ഞങ്ങളുടെ ഈ പ്രൈവറ്റ് ഹോസ്റ്റലൊക്കെ വിട്ട് ഞങ്ങൾ പിന്നെ ഫൈനലി ഈ കോളേജ് ഹോസ്റ്റലിലോട്ട് പോയി. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ ഡോമിറ്ററി ഞങ്ങളെടുത്തതും. ഞങ്ങളൊരു 7 ഒരേ റൂമിലായിരുന്നു. അവിടെ ഞങ്ങൾ ഒരു ഓണം ടൈം ആയപ്പോന്ന് തോന്നുന്നു, ഓണമാണോ ഏതോ ഒരു സ്പെഷ്യൽ ഒക്കേഷന്, ഞങ്ങളെല്ലാവരും വീട്ടിൽ പോയി. ആ ഹോസ്റ്റലിൽ എല്ലാവരും തന്നെ ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടു, ഐ മീൻ ഞങ്ങളുടെ ഹോസ്റ്റലിലെ മാനേജ്മെൻറ്റ് തന്നെ ആവശ്യപ്പെട്ടു എല്ലാവരും വീട്ടിൽ പോകണം, ഇന്ന ഒരു ഹോളിഡേ ആണ്, ഇനി ഒരു 4 കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ ഡോമിറ്ററി തന്നെ ഞാൻ ഒരു NRI ആയിരുന്നു അന്ന്. അപ്പോഴും എൻ്റെ അപ്പനും അമ്മയും ഗൾഫിലായിരുന്നു. അപ്പം ഞാനൊരു NRIക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറൊരു കുട്ടിയും ഉണ്ടായിരുന്നു NRI. അപ്പം ഞങ്ങൾക്ക് മിക്കവാറും ഒക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ പെട്ടി നിറച്ചും കാണും സ്റ്റോക്ക്. അപ്പം ആ പെട്ടിക്കകത്ത് കുറേ നല്ല കുറേ ഷാമ്പുവും അതും ഇതും എല്ലാം നല്ല നല്ല കുറേ കാസറ്റും കുറേ നല്ല സംഭവങ്ങളൊക്കെ ഉള്ള ഒരു 2-3 പെട്ടീസ് ഉണ്ട് ഞങ്ങളുടെ ഈ റൂമിൽ. അപ്പം ഞങ്ങൾ ഈ അവധിക്ക് പോയ ഒരു ടൈമിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡോമിറ്ററി എസ്പെഷ്യലി ഞങ്ങൾ പോയ പോലെ അല്ലായിരുന്നു. പെട്ടിയെല്ലാം തുറന്ന് റൂമെല്ലാം അടിച്ച് പൊളിച്ച് ഫുൾ ബാലം, ഒന്നും മനസ്സിലാവുന്നില്ല എന്തുവാന്ന്. അങ്ങനെ ഞങ്ങൾ ഓരോ പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ ഇന്ന സാധനങ്ങൾ മിസ്സിങ് ആണ്. ഗോൾഡ് വരെ ഉണ്ടായിരുന്നു, അതും മിസ്സിങ് ആയിരുന്നു.
അങ്ങനെ എൻ്റെ പെട്ടി തുറന്നു നോക്കിയപ്പോഴത്തേക്കും എൻ്റെയും കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സിങ് ആയിരുന്നു. കുറേ കാസറ്റ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം എല്ലാം മിസ്സിങ് ആയിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഒരു ജീൻസ്, എൻ്റെ ഒരു ഫേവററ്റ് ജീൻസ് ഉണ്ടായിരുന്നു, ആ ജീൻസ് കാണുന്നില്ല. ആ ജീൻസിന് പകരം പുള്ളി പുള്ളിയുടെ മുണ്ട് ഊരിയിട്ട് ആ മുണ്ട് അവിടെ വെച്ചിട്ടുണ്ട്, ജീൻസ് കാണാനില്ല. അങ്ങനെ അവസാനം എനിക്കവിടെ ഒരു പേര് കിട്ടി, പുള്ളി മുണ്ട് ഊരിയത് എനിക്ക് വേണ്ടിയാന്നും പറഞ്ഞിട്ട് ഞാനവിടെ ആ മുണ്ടും പിടിച്ചോണ്ട് നടക്കണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. എനിവേസ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞങ്ങളുടെ ഹോസ്റ്റലില്. അങ്ങനെ ഞാൻ ഈ കോളേജ് ഹോസ്റ്റലിലായിരുന്നു ഏറ്റവും ഏറ്റവും അടിപൊളി ലൈഫ് എന്ന് ഞാൻ പറയാം. ബിക്കോസ് കുറേയും കൂടെ കുട്ടികളുണ്ടായിരുന്നു, എല്ലാ എന്താ പറയുക, എനിക്കൊന്ന് ഓൾമോസ്റ്റ് 250 അത്രയോളം ഞങ്ങൾ ഗേൾസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടിച്ചുപൊളിയായിരുന്നു. പഠിക്കാനാണെങ്കിലും ഡാൻസ് ചെയ്യാനാണെങ്കിലും ബഹളവും ആനുവൽ ഡേയും എല്ലാം എല്ലാം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കോളേജ് ഹോസ്റ്റൽ ലൈഫ്. കോളേജ് ലൈഫ് ഞാൻ അത്ര അടിപൊളിയാന്ന് ഞാൻ പറയില്ല. ബിക്കോസ് ഞങ്ങളുടെ ക്ലാസ്സിൽ, സ്പെഷ്യലി എൻ്റെ ക്ലാസ്സിലൊക്കെ ഞങ്ങൾക്ക് എന്തോ ഒരു ഞങ്ങളുടെ ബോയ്സും ഞങ്ങളുടെ ഗേൾസും തമ്മിൽ ഒരു ഒരു എന്തോ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും മറ്റേ ക്ലാസ്സിലായിരുന്നു പോയി ഇരുന്നുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിലല്ല, മിക്കവാറും ഞാൻ സി ബാച്ചും എൻ്റെ പ്രേമം ലൈൻ എ ബാച്ചിലായിരുന്നു. മിക്കവാറും ഞാൻ എ ബാച്ചിലായിരുന്നു കുട്ടി പിടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഒരു വല്ലാത്ത ഒരു കോളേജ് ലൈഫായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒട്ടുമേ എൻജോയ് ചെയ്തിട്ടില്ല ആ ഒരു സൈഡിൽ. അങ്ങനെ ഇസ് ഓൾ അബൌട്ട് മൈ കോളേജ് ലൈഫ്. അത് കഴിഞ്ഞിട്ട് പിന്നത്തത് ഫേസ് ഓഫ് ലൈഫ് വാസ് ജോലി. എൻജിനീയറിങ് കഴിഞ്ഞു, ഒരു ഐ ടി ജോബ് ടെക്നോ പാർക്കിൽ കിട്ടി. അഗൈൻ വീണ്ടും ഞാൻ എൻ്റെ ബ്രദറിനെ ഫോളോ ചെയ്ത് അവിടെ 100 കമ്പനിയുണ്ട്, ആ ഒരു കമ്പനിയിലും ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. എൻ്റെ ബ്രദർ പോയ ഏത് കമ്പനിയിലാണോ ആ കമ്പനിയിൽ തന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു കയറി. ഐ തിങ്ക് എൻ്റെ വർക്കിംഗ് ലൈഫ് ദാ വാസ് ഫൺ. കുറേയും കൂടെ ഫ്രീഡം കിട്ടി, കുറേ കാശുണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ആ കുറച്ചും കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളൊരു കുറേ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റി. അതിനകത്ത് വൺ ഓഫ് ദ എൻ്റെ വളരെ ടു ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം ഈ കന്യാകുമാരി ട്രിപ്പ് പോയത്. നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റോറിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേർ ഞങ്ങളിങ്ങനെ ഒരു റോഡ് ട്രിപ്പിന് വേണ്ടി കന്യാകുമാരിക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൺ ഓഫ് ദ ബെസ്റ്റി, അവൻ്റെ കോളേജ് വാസ് സംവെയർ ഇൻ കന്യാകുമാരി. അപ്പോൾ അവൻ പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് ഗോ ഫോർ ദ ട്രിപ്പ്, നമുക്ക് നീ കോളേജൊക്കെ കാണാൻ പോവാം, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓക്കെ. അപ്പോൾ അവൻ വണ്ടി ഓടിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാശ് ചെലവൊന്നുമില്ല, അവൻ തന്നെ എല്ലാം മുടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞാനും ഈ എൻ്റെ ഗേൾ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ ഗായ് ബെസ്റ്റ് ഫ്രണ്ടും ഞങ്ങളെല്ലാവരും കൂടെ കന്യാകുമാരി ട്രിപ്പിന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ ഒരു അണ്ണാച്ചിയുടെ കട കയറി. ഞങ്ങൾക്കപ്പം അവിടുത്തെ ഒത്തൻറ്റിക് മസാല ദോശ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞ് കഴിച്ചു. എന്തോ വടയും കഴിച്ചു, കാപ്പിയും കുടിച്ചു, എല്ലാം അന്ന് വയറ് നിറച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയായി. അപ്പോൾ ഈ കന്യാകുമാരി പോകുന്ന വഴി ഒരു കുറേ സ്ട്രെച്ച് ഓഫ് ലാൻഡ് ജസ്റ്റ് വിൻമിൽസ്, അപ്പുറത്തും ഇപ്പുറത്തും നിർത്താനായിട്ടൊരു പ്രത്യേകിച്ച് സ്ഥലമില്ല. അപ്പോഴത്തേക്കും ഒരു പകുതി വഴിയായപ്പോഴത്തേക്കും എൻ്റെ വയറ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും എനിക്ക് ബാത്റൂമിൽ പോകണം. എനിക്കാണെങ്കിൽ നാണക്കേടും കൂടെ, ലൈക്ക് ഇവൻ്റെ കൂടെയാണ് ഞാൻ ഞങ്ങളെല്ലാവരും പോകുന്നത്. ഇപ്പോൾ വയറിൽ നിന്നും ബഹളവും ഉണ്ടാവുന്നുണ്ട്. പുറത്തിറങ്ങി എനിക്ക് ഈ പുറത്തെ സൈഡിൽ വല്ല ഇലയോ മുള്ളോ ബുഷോ ഒന്നും ഇല്ല എനിക്ക് ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ഒരു സ്റ്റോപ്പ് വരുന്നവരെങ്കിലും നമ്മളങ്ങനെ പോകണം. അങ്ങനെ ഞങ്ങൾ പോയി ഫൈനലി ഏതോ ഒരു സ്ഥലം എത്തി, ഏതോ ഒരു ലോഡ്ജ്. എന്നിട്ട് അവിടുത്തെ മനുഷ്യരാണെങ്കിലും ഞങ്ങളെ ഒരു ചെറുക്കനും രണ്ട് പെണ്ണിനെ ഒരുമിച്ച് കണ്ടതിൻ്റെ ആ ഒരു ഇതിൽ അവരെ നമ്മളെല്ലാവരും തുറച്ചു നോക്കുന്നു. അപ്പോൾ ഇവനിവിടെ ഈ അണ്ണാച്ചിയോട് പറയുന്നുണ്ട് ഞങ്ങൾക്കിങ്ങനെ റൂം വേണം, ബാത്റൂം വേണം. പുള്ളി ഇങ്ങനെ പറഞ്ഞു തരുന്നതിന് മുമ്പേ ഞാൻ ഓടി ഏതോ ഒരു റൂമിലോട്ട് ഓടി. അപ്പം ആ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കുട്ടി റൂമായിരുന്നു, അതിനകത്ത് ഒരു ബാത്റൂം ഉണ്ട്. ആ ബാത്റൂമിലൊരു പകുതി പലക കഷ്ണമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ബാത്റൂം ഒരു ഡോറുണ്ട്, ആ ഡോറിൻ്റെ ഇപ്പം ഞാൻ നിൽക്കുവാണെങ്കിൽ എൻ്റെ ഇവിടം തൊട്ട് മേളിൽ വരെ കാണാം, എൻ്റെ കാലിൻ്റെ മുട്ട് തൊട്ട് താഴോട്ടും കാണാം. അപ്പം ഇത്ര ഇങ്ങനെ കവർ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ഡോറ്. ഞാനൊന്നും നോക്കാൻ പോയില്ല, എനിക്ക്
പോകേണ്ട കാര്യം ഞാൻ പോയി, ഞാൻ അവിടെ കയറിയിരുന്നു വേളം. അപ്പൊ ഞാൻ ഈ സംഭവം സംഭവിക്കാൻ നേരത്തെ ഈ മങ്കീസ് രണ്ടുപേരും കൂടെ ബിക്കോസ് പുറത്ത് കുറെ അണ്ണാച്ചിമാരെല്ലാം ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊരു ടെൻഷൻ കാരണം അവർ ഓടിക്കേറി എന്റെ റൂമിലോട്ട് കയറി. അപ്പൊ അവർക്ക് എന്റെ തല വരെ കാണാം. എന്നിട്ട് ഇവർ രണ്ടുപേരും എന്നെ നോക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, വെള്ളം ഉണ്ടാക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, ഞാൻ ടാപ്പ് തുറക്കാൻ നോക്കുന്നു, സൗണ്ട് വല്ലതും പോകുന്നുണ്ട്, ഒരു രക്ഷയില്ല, എല്ലാം വെള്ളം കേൾക്കുന്നുണ്ട്. എന്നിട്ട് ആ ചെറുക്കൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഇനി എന്തുവാടി ഇത് വെല്ലം പതക്കമല്ല, ഞാനെങ്ങനെ എനിക്ക് പതക്കം വല്ലതും പറ്റുമോ, എനിക്ക് പിടിച്ചാ കിട്ടണ്ടേ. എനിവേസ് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു, കഴിയാനുള്ളതെല്ലാം കഴിഞ്ഞു, നാറാനുള്ളതെല്ലാം നാറി. അങ്ങനെ ഞാൻ ഡോറൊക്കെ തുറഞ്ഞത് രണ്ടുപേരും ഇങ്ങനെ, ഇനി എന്തുവാടി ഇത്. ഇന്നത് വേറെ രസം എന്ന് വെച്ചാൽ, ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് ചെറിയ ക്രഷൊക്കെ ഉണ്ട് ഇവനെ ഇവനായിട്ട്. അതോടെ അത് തീർന്നു, ക്രഷ് പോയിട്ട് കറങ്ങി. ഇവനീ ഏത് നേരം ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ സൗണ്ട് ഉണ്ടാക്കിയെന്നും വെള്ളം ഉണ്ടാക്കിയെന്നും കണകണ കണകണ ഞാൻ എന്നിട്ട് ഇവിടെ ഇവളെ നോക്കി ഞാനിങ്ങനെ ക്രഷ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ആയിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്. പിന്നെ ആ ഞങ്ങൾ എന്നും ഇന്നും കാണുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ പന്ന ഇൻസിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞ് നെഞ്ചത്തോട്ട് ഞാൻ ഇരിക്കും, സോറി മൈക്ക്. അങ്ങനെ അതൊരു ഇൻസിഡൻ്റ് ആയിരുന്നു എൻ്റെ ഓഫീസ് ലൈഫിൽ മറക്കാൻ പറ്റാത്ത എൻ്റെ ഒരു എംബാരസിങ് സ്റ്റോറി. പിന്നെ ഞങ്ങൾ അങ്ങനെ ട്രിപ്പ് പോയിട്ടുമില്ല, ഇനി അതുകൊണ്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട്. ഇല്ല ഇല്ല, ഞങ്ങൾ ആക്ച്വലി ട്രിപ്പ് പോയി, പക്ഷെ ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ പോയിട്ടില്ല. അപ്പം എന്നെ നോക്കുന്നു, ഈ സായിപ്പെന്നെ നോക്കുന്നു, ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ എൻ്റെ മുള്ളെടുത്ത് ഈ സായിപ്പിൻ്റെ ആ പ്ലേറ്റിൽ മുക്കുന്നു, ഞാൻ തിരിച്ചെടുത്ത് വെക്കുന്നു, വീണ്ടും ഈ സായിപ്പെന്നെ നോക്കുന്നു, ഞാൻ ആ എല്ലായിടത്ത് കഴിക്കുന്നു, എന്തൊക്കെ പ്രകടന. അപ്പുറത്തെ അപ്പുറത്തെ ആൾക്കാരെല്ലാവരും തലയിട്ടൊക്കെ എന്തുവാടി കാണിക്കുന്നു മൊത്തം സീൻ.